എവറിവാൻ വെൽക്കം ബാക്ക് ടു സെയിൻ ട്രീറ്റ്സ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തത് നല്ലൊരു അടിപൊളി ടെൻഡർ കോക്കനട്ട് കേക്ക് ആയിരുന്നു. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർട്ടിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ യാതൊരുവിധ ഇൻട്രൊഡക്ഷൻ്റെയും ആവശ്യമില്ലാത്തൊരു കേക്കാണിതല്ലേ. എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്തതെന്ന് കാണിച്ചു തരാം. കീപ് വാച്ചിങ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കേക്ക് ടിൻ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ 2 സെറ്റായിട്ടാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒരുമിച്ച് തന്നെ ഉണ്ടാക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് വലിയ കേക്ക് ടിൻ എടുത്താൽ മതി. നമ്മളിപ്പോൾ ഇവിടെ 2 സെറ്റാക്കി ഉണ്ടാക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഒരു അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ 1 കപ്പ് മൈദ ചേർക്കാം കേട്ടോ ഈ സമയത്ത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്, ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് 2-3 പ്രാവശ്യം അരിച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്നുകൂടി മിക്സ് ആക്കിയിട്ട് മാറ്റിവെക്കാം. ഇനി നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ വിനിഗർ ചേർത്ത് കൊടുക്കാം. ഇത് മുട്ടയുടെ മണം ഒട്ടും തന്നെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അഥവാ നിങ്ങൾക്ക് ഫ്രോസ്റ്റിങ് അന്ന് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിനിഗർ ഒഴിവാക്കണ്ട കേട്ടോ. കാരണം വിനിഗർ ഒഴിക്കുകയാണെങ്കിൽ ആ ഒരു മുട്ടക്കൂത്ത് ഉണ്ടാവില്ല. അഥവാ നിങ്ങൾ പിറ്റേ ദിവസമാണ് ഫ്രോസ്റ്റിങ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വിനിഗർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ കുറച്ചൊന്ന് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഒരു റിബൺ കൺസിസ്റ്റൻസി എത്തിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് ആ ഓയിൽ അതിലേക്ക് ചേരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യാം. അധികം സ്പീഡിലിടണ്ട കേട്ടോ, ലോ സ്പീഡിലിട്ടാൽ മതി. ഇനി നമുക്കതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിനിടയിൽ നിങ്ങൾക്ക് പാലും ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കുക. ഇനി ഒരു സ്ക്യൂർ വെച്ചിട്ട് ഇതുപോലെ കൂടി ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഫ്രോസ്റ്റ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കേക്ക് ബോർഡിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ വയ്ക്കാം. നന്നായിട്ട് അതിലേക്ക് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കാം. അതിനുശേഷം വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. അതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ലെയേഴ്സ് തീരുന്നത് വരെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. ക്രം കോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കുക. ഒരു 1/2 അവർ വെച്ചാൽ മതിയാകും. അതിനുശേഷം നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യാം.
ഇപ്പം നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ നോസിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊക്കെ വരച്ചു കൊടുക്കാം. പിന്നെ ചെറി വെച്ച് കൊടുക്കാം. കുറച്ച് ചെറി ചോപ്പ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ നടുവിലായിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. സൈഡിലും ചോക്ലേറ്റ് വെച്ച് കവർ ചെയ്യാം. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടില്ലേ, കേക്ക് നല്ല സോഫ്റ്റ് ആണ്, നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് യൂണിക്കോൺ കേക്കാണ്. സോ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.